എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സെറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആബട്സ്ഫോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഈ ഇവിടുത്തെ കുറേ ലൊക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് വെച്ച് പുതുതായിട്ട് ഇവിടെ വരുന്നവർക്ക് 3 മാസം ഓടിക്കാം. അപ്പോൾ എല്ലാവരും പുതുതായിട്ട് വരുന്നവരൊരു പ്രത്യേക ടിപ്പായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ 3 മാസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം ഈ 3 മാസം കൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ 1 മണിക്കൂറിന് $40 കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട വരും. അതുകൊണ്ട് ഇപ്പം മുന്നിൽ കാണുന്ന ഒരു കാറിലെ ഒരു എന്നു പറഞ്ഞൊരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാനായി പറ്റും. അതായത് ആദ്യമായിട്ട് ലൈസൻസ് കിട്ടുന്നതിന് ഇവിടെ ഫസ്റ്റ് ആ ലൈസൻസിന് പറയുന്നത് Class 7 license. അതായത് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ആദ്യമായിട്ട് ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ Class 5 എന്ന് പറഞ്ഞ ലൈസൻസ് വെക്കും. അന്നേരം നമുക്ക് ഈ N എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഈ ചെറിയിലെ ഗിൽഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാനിപ്പോൾ ആബട്സ്ഫോർഡിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റോഡിലെ കാഴ്ചകളും ബാക്കിയുള്ള വിശേഷങ്ങളും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ പുതുതായിട്ട് വരുന്നവർ പ്രത്യേകം ഓർക്കേണ്ടത് ഈ ആദ്യത്തെ 3 മാസം നിങ്ങൾ ഒരു വണ്ടി എടുത്ത് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും എല്ലാം പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഡ്രൈവിങ്ങിന് വേണ്ടി ചിലവാകും. സാധാരണ എല്ലാവരും പുതുതായിട്ട് വരുന്നവർ ഈ പുതിയൊരിടത്ത് വന്ന് എങ്ങനെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഡ്രൈവിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് എന്ത് ചെയ്യും, അവർ വണ്ടി ഓടിക്കാനൊക്കെ മടി കാണിക്കും. അങ്ങനെ പല എൻ്റെ കൂട്ടുകാർക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അവർ പിന്നെ $2,000-3,000 ഡ്രൈവിംഗ് സ്കൂളിന് കൊടുത്താണ് പഠിച്ചത്. ഈ ഒരു സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഒരു 100-150 km ഉള്ള ഒരു സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് നേരെ ഒരു ഹൈവേ റോഡ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഗിൽഫോർഡിൽ നിന്ന് ഇവിടുന്ന് ഒരു എക്സിറ്റ് കയറിയപ്പോൾ Highway 1 എന്ന് പറഞ്ഞൊരു ഹൈവേ കയറാൻ പോവാണ്. ഈ ഹൈവേ അങ്ങ് 1 km നമ്മൾ മോഹൻലാലും ശ്രീനിവാസനും പറയുന്ന പോലെ കിലോമീറ്റേഴ്സ് അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കയറാൻ പോകുന്ന Highway 1 എന്ന് പറയുന്ന അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 100 km/h. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഗൂഗിൾ മാപ്സിനകത്ത് കാണുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു സ്ഥലത്തെത്താൻ പറ്റും. ഏകദേശം നമുക്ക് 1 മിനിറ്റ് കൊണ്ട് 1 km, ഇപ്പം 50-100 km ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 60 km ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനകം നമ്മൾ ചെന്നിരിക്കും. അതായത് ഈ ഗൂഗിൾ മാപ്സിനകത്ത് കാണുന്ന അതേ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ ചെല്ലാനായിട്ട് പറ്റും. ഇവിടെ പിന്നെ നമുക്ക് നാട്ടിലേക്കായി വളരെ എളുപ്പമാണ് വണ്ടി ഓടിക്കാനായിട്ട്. എന്തുകൊണ്ടാണ്, ഇവിടെ എല്ലാം 1-way ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് റൂളുകൾ ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതി. പറ്റുമെങ്കിൽ ഞാൻ തുടർന്നുള്ള നമ്മുടെ വ്ളോഗിങ്ങിനകത്ത് നമുക്ക് കുറച്ച് ഡ്രൈവിംഗ് റൂൾസും എങ്ങനെ നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊരു വ്ളോഗ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു സാധാ റോഡിൽ നിന്ന് ഹൈവേയിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഈ ഹൈവേയിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ഈ ചെറിയ റോഡിൽ നിന്ന് നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെർജ് ചെയ്ത് കയറാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ മെർജ് ചെയ്ത് സിഗ്നൽ കൊടുത്ത് നമുക്ക് ഹൈവേയിലോട്ട് കയറാം. 100 km സ്പീഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ ഈ ഇനി ഞാൻ കയറാൻ പോകുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HOV ലൈൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഈ സൈഡിലൊരു ബോർഡൊക്കെ കാണാം, HOV ലൈൻ. HOV ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാറിൽ 2-ഓ അതിലധികമോ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനിൽ കൂടെ പോകാം. അതായത് ഈ രാവിലെ വൈകിട്ടും സ്വാഭാവികമായിട്ടും എല്ലാ സിറ്റികളിലും തിരക്കായിരിക്കും. എന്തുകൊണ്ട്, ഈ എല്ലാവരും ജോലിക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ രാവിലെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂടുതൽ പേരും ജോലിക്ക് പോകുമ്പം
ഈ ദൂര സ്ഥലങ്ങളിലോട്ട് ഈ ഹൈവേ ത്രൂ ആയിരിക്കും ഉറപ്പായിട്ടും പോകുന്നത്. അപ്പം രണ്ടിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടി അവർക്ക് മാത്രമേ ഈ ലൈനിൽ കൂടെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിനാണ് എച്ച് ഒ വി ലൈൻ എന്ന് പറഞ്ഞ ഹൈ ഓക്യുപ്പൻസി വെഹിക്കിൾ, അതായത് കൂടുതൽ പേരുള്ള വണ്ടികൾക്ക് മാത്രമേ ഇതിനകത്തൂടെ പോകാൻ പറ്റൂ. ഒരാളോ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഈ ഈ കാനഡ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഓരോ വണ്ടി വെച്ചുണ്ട്, അവരുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വണ്ടി വെച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മിക്ക വണ്ടികളിലും നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ കൂട്ട്, അതായത് ഈ ബൈക്കും മോട്ടോർ സൈക്കിളും ഇതൊന്നും അത്ര പോപ്പുലർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ സമയം ഇവിടെ തണുപ്പും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചൂടും ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് എ സി ഒക്കെ ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത്രയും നൂറുകണക്കിന് കിലോമീറ്റർ നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഹൈവേയിലെ കാഴ്ചകൾ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആൾഡർഗോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമുക്ക് ഈ ഹൈവേ പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ ബിറ്റ്വീൻ, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഏതെങ്കിലും റോഡ് തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയാലും നമുക്കിവിടെ എക്സിറ്റ് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഉള്ള ഒരു അടുത്തൊരു എക്സിറ്റ്, എക്സിറ്റ് ഓരോ എക്സിറ്റിന് ഓരോ നമ്പറുണ്ട്. എക്സിറ്റ് 58 എന്നാണ് ഇപ്പോൾ ലാംഗ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഏതെങ്കിലും ഒരു വഴി തെറ്റിപ്പോയി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഒരു റോഡിലോട്ട് നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ ഗൂഗിൾ മാപ്സ് വിടും. അപ്പോൾ ഈ എക്സിറ്റിന് വേണ്ടി പ്രത്യേക ഒരു ട്രാക്ക്, ഒരു ലൈൻ ഉണ്ടായിരിക്കും, അതുവഴി നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതിൻ്റെതായ സ്പീഡ് ലിമിറ്റ് കാണും, മിക്കതിലും 60-ോ 50-ഓ ഒക്കെ ആയിരിക്കും സ്പീഡ്. അപ്പോൾ 100-ൽ നിന്ന് നമ്മൾ സ്പീഡ് കുറച്ച് 50-ലോട്ട് വന്നു.